അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള കുട്ടികളെ, സുഖം തന്നെയല്ലേ? നിങ്ങൾക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കുമെല്ലാം സുഖമാണെന്ന് കരുതട്ടെ. രോഗം അല്പം വർദ്ധിച്ചു വരികയാണ്. ശ്രദ്ധ നല്ലവണ്ണം വേണം, ഒപ്പം നമ്മുടെ പഠനവും നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഓക്കെ, അഹ്ലൻ വസഹ്ലൻ യാ തുലാബ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാന് മുഫക്കിറത്തു ജാസിർ ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾക്കൊരു മാതൃക ഈ ക്ലാസ്സിൽ നൽകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് മുഫക്കിറത്തു ജാസിറിന്റെ മാതൃക. ഇതൊരു മാതൃക ഡയറിയാണ്. ഈ ഡയറി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. ഈ ഡയറി വലുതായി ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ എഴുതിയെടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. അല്ലയോ നഹ്നു നുനാഖിഷ് അൽ അൻശിത അൽ ജദീദ നദഖൽ മദ അൽ അൻശിത അൽ ജദീദ അല്ലയോ വന്നൂർ നുനാഖിഷ് നുലാഹിദുൽ ഫിഖറ വനുഖാരിനുഹ ബിന്നസ് സുമ്മ നക്തശിഫു തബ്ദീലാത്. എന്താണ് ആ പ്രവർത്തനം? ടെക്സ്റ്റ് ബുക്ക് മുന്നിലുണ്ടല്ലോ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ സുഫ്ഹ റഖം 13 പതിമൂന്നാമത്തെ പേജ് എടുക്കുക. പതിമൂന്നാമത്തെ പേജിലെ ആദ്യത്തെ പ്രവർത്തനമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഹലോ റായിത്തുമൽ അൻഷിത, കണ്ടില്ലേ? ആ അൻഷിത നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. എന്നിട്ട് വനുഖാരിനുഹ ബിന്നസ്, നമ്മുടെ പാഠഭാഗത്തിലെ അന്ത ജൗഹരത്തി എന്ന പാഠഭാഗത്തിലെ അവസാന ഫിക്റ അൽ ഫിക്റത്തുല്ലാഖിറ ബഅദ ഉസ്ബുഇൻ എന്ന് തുടങ്ങുന്ന ആ ഗണ്ണികയുമായി താരതമ്യം ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് തബ്ദീലാത്തുകൾ ഉള്ളത്, എന്തൊക്കെയാണ് ചേഞ്ചിങ്സ് ഉള്ളത് എന്ന് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നാം എന്ത് ചെയ്യണം? കണ്ടെത്തണം. റെഡി? തയ്യാറല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഴയ പാരഗ്രാഫ് ഒന്ന് കാണാം. വന്നു വഹദ അൽ ഫിക്റ അൽ അഖീറ മിന ദർസ് അന്ത ജൗഹരതി. ഇത് തുടങ്ങുന്നത് ബാദ അസ്ബുഇൻ സുരിഹ ജാസിർ മിനൽ മുസ്തഷ്ഫ എന്ന് തുടങ്ങി ഫിഅലൻ അന്ത ജൗഹരതി പാരഗ്രാഫ് കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലെ പുതിയ ആ പാരഗ്രാഫിലേക്ക് നോക്കാം. വന്നു വഹദ അൽ ഫിക്റ അൽ ജദീദ മിനൽ അൻശിത. ഇതാണ് നമ്മുടെ പ്രവർത്തനത്തിലെ പാരഗ്രാഫ്. ഇവിടെ തുടങ്ങുന്നത് നോക്കൂ. ബാദ അസ്ബുഇൻ സുരിഹത് ഫാത്തിമ മിനൽ മുസ്തഷ്ഫ അഖീറൻ ഫിഅലൻ അന്തി ജൗഹരതി. ബാദ അസ്ബുഇൻ എന്ന് തുടങ്ങി ജൗഹരതി എന്ന് അവസാനിപ്പിക്കുന്ന രണ്ട് പാരഗ്രാഫ്. എന്തൊക്കെയാണ് ഇതിലുള്ള തബ്ദീലാത്തുകൾ എന്ന് കണ്ടെത്തലാണ് നമ്മുടെ പ്രവർത്തനം. വാട്ട് ഈസ് ദ ചേഞ്ചിങ്സ് ബിറ്റ്വീൻ ദ ടു പാരഗ്രാഫ്? ഈ രണ്ട് പാരഗ്രാഫിനിടയിലുള്ള ചേഞ്ചിങ്സ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. റെഡി? തുടങ്ങാം. നബദ ലെറ്റ് അസ് സ്റ്റാർട്ട്. നോക്കൂ, നമ്മുടെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ സെന്റൻസ് നോക്കൂ. അൽ ജുംല അൽ അവൽ ബാദ അസ്ബുഇൻ സുരിഹ ജാസിർ. നമ്മുടെ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ സെന്റൻസ് നോക്കൂ. ബാദ അസ്ബുഇൻ സുരിഹ ഫാത്തിമ. ഒന്നാമത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ജാസിർ ആയിരുന്നു നമ്മുടെ കഥാപാത്രം. എന്നാൽ ഈ പ്രവർത്തനത്തിലെ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ഫാത്തിമ. ജാസിറിനെ മാറ്റി ഫാത്തിമ എന്നാക്കി. അപ്പോഴാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ജാസിർ ഒരു മുദക്കറാണ് അല്ലെ, പുല്ലിംഗമാണ്. എന്നാൽ ഫാത്തിമയോ മുഅന്നസ് ആണ് അല്ലെ. ജാസിർ എന്ന വാക്ക് ഒരു മുദക്കറായ കലിമത്താണെങ്കിൽ ഫാത്തിമ എന്നുള്ളത് കലിമത്തുൻ മുഅന്നസ്, ഒരു മുഅന്നസായ കലിമത്താണ്. ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ഒന്നാമത്തെ ജുംലയിൽ ബഅദ ഉസ്ബുഇൻ സുരിഹ ജാസിർ, രണ്ടാമത്തേതിൽ ബഅദ ഉസ്ബുഇൻ സുരിഹത് ഫാത്തിമ. എന്തായി? സുരിഹ ജാസിർ എന്നുള്ളിടത്ത് സുരിഹത് ഫാത്തിമ. ഒരു മാറ്റം കണ്ടല്ലോ, മാറ്റങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ? മനസ്സിലായി? ഒന്നുകൂടി നമുക്കൊന്ന് വ്യക്തമാക്കണ്ടേ? ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ പാഠഭാഗം ഒരു പാട്ടിലൂടെ പഠിച്ചാലോ? ഇപ്പോൾ വ്യാകരണമൊക്കെ പാട്ടിലൂടെ പഠിക്കുന്നതാണല്ലോ ഹിറ്റ് അല്ലേ. നമുക്ക് പാട്ടിലൂടെ നമുക്ക് ഈ മാറ്റങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു പാട്ടിലൂടെ നമുക്കൊന്ന് പഠിക്കാം. കൂടെ പാടണം, വലിയ പാട്ടൊന്നുമല്ല. ഓക്കെ, റെഡി? റെഡി?
നല്ല കുട്ടികളാ. ഓക്കെ, പാട്ട് തുടങ്ങാം. ക്രിയാപദങ്ങൾ കരബിയിൽ ഫിയലെന്ന് പറയുമല്ലോ. എങ്ങനെ? ക്രിയാപദങ്ങൾക്ക് അറബിയിൽ, ക്രിയകൾക്ക്, പ്രവൃത്തികൾക്ക് അറബിയിൽ ഫിഅല് എന്നാണ് പറയുക. ഓക്കെ, ക്രിയാപദങ്ങൾ അറബിയിൽ ഫിഅല് എന്ന് പറയുമല്ലോ. ഫിഅല് മാളി ഭൂതകാല ക്രിയയതും പേരല്ലോ. ഫിഅല് മാളി ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, അഥവാ ഭൂതകാലത്തിന് ഫിഅലു മാളി എന്നാണ് പേര്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ക്രിയാപദങ്ങൾ അറബിയിൽ ഫിഅലെന്ന് പറയുമല്ലോ. ഫിഅല് മാളി ഭൂതകാല ക്രിയയതും പേരല്ലോ. ളറബ കതബ ജലസന സ്വറ ഫിഅല് മാളിയല്ലോ. ഫിഅല് മാളി മുദക്കറാണിവയെന്നതും അറിയാലോ. ളറബ കതബ നസ്വറ ജലസ ഇവയൊക്കെ ഫിഅല് മാളിയാണ്. ഫിഅല് മാളി മാത്രമല്ല, ഫിഅല് മാളി മുദക്കറാണ്. മുദക്കറിനെ സൂചിപ്പിക്കുന്ന ഫിഅലുകളാണ്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ആ നാല് വരി ഒന്ന് പാടാം. ക്രിയാപദങ്ങൾ കരബിയിൽ ഫിഅലെന്ന് പറയുമല്ലോ. ഫിഅല് മാളി ഭൂതകാല ക്രിയയതും പേരല്ലോ. ലറബ കതബ നസ്വറ ജലസ ഫിഅല് മാളിയല്ലോ. ഫിഅല് മാളി മുദക്കറാണിവയെന്നതും അറിയാലോ. ഓക്കെ, ഫിഅല് മാളി മുദക്കറ പഠിച്ചല്ലോ. ഇനി ഇത് മുഅന്നസാക്കണ്ടേ? ഇത് മുഅന്നസാക്കണമല്ലോ. അപ്പോഴല്ലേ നമ്മുടെ പാഠഭാഗം, നമ്മുടെ പ്രവർത്തനത്തിന്റെ ആ തബ്ദീൽ മനസ്സിലാക്കാൻ കഴിയാം. ഇനി ഇത് മുഅന്നസാക്കുന്ന വരികളിലേക്ക് പോകാം. ഈ മുദക്കർ മുഅന്നസാക്കാൻ സൂത്രമൊന്നുണ്ടല്ലോ. ഈ മുദക്കറായ ഫിഅല് മുഅന്നസാക്കാൻ ഒരു സൂത്രമുണ്ട്. മദാ? എന്താണ് ആ സൂത്രം? അറ്റമിൽ ഒരു സാക്കിനായ താഹ് വേണമല്ലോ. എന്താണ് സൂത്രം? ആ മാളിയായ ഫിഅലിന്റെ അറ്റത്ത് ഒരു സാക്കിനായ താഹ് ചേർത്തി കൊടുക്കുക. എന്താണ് വരികൾ? ഈ മുദക്കർ മുഅന്നസാക്കാൻ സൂത്രമൊന്നുണ്ടല്ലോ. അറ്റമിൽ ഒരു സാക്കിനായ താഹ് വേണമല്ലോ. അടുത്ത വരി. ബാത്തയാണത് ഹാത്തയല്ല എന്നതും അറിയാലോ. അത് ബാത്തയാണ്, ബാത്ത ആണ്, ഹാത്ത അല്ല. അറിയൂലേ? ബാത്തയാണത് ഹാത്തയല്ല എന്നതും അറിയാലോ. ളറബ ളറബ ജലസ ജലസ തിങ്ങിനെയാണല്ലോ. മനസ്സിലായോ? മനസ്സിലായല്ലോ മുദക്കറും മുഅന്നസും എന്നുള്ളത്. ളറബ ളറബ ജലസ ജലസ ഇങ്ങനെയാണ് ബാത്തയെ ചേർത്തിട്ട് മുഅന്നസാക്കുക. ഇപ്പോൾ ഒരു മാളിയായ ഫിഅലിനെ എങ്ങനെയാണ് മുഅന്നസാക്കുക എന്നുള്ളത് ഈ പാട്ടിലൂടെ മനസ്സിലായല്ലോ. നമുക്ക് ഈ പാട്ട് തുടക്കം മുതൽ ഒന്നുകൂടെ ആവർത്തിക്കാം. കൂടെ ചെല്ലു എല്ലാവരും. ക്രിയാപദങ്ങൾ കരബിയിൽ ഫിഅലെന്ന് പറയുമല്ലോ. ഫിഅല് മാളി ഭൂതകാല ക്രിയയതും പേരല്ലോ. ളറബ കതബ ജലസന സ്വറ ഫിഅല് മാളിയല്ലോ. ഫിഅല് മാളി മുദക്കറാണിവയെന്നതും അറിയാലോ. ഈ മുദക്കർ മുഅന്നസാക്കാൻ സൂത്രമൊന്നുണ്ടല്ലോ. അച്ചമില്ലൊരു സാക്കിനായ താഹ് വേണമല്ലോ. ബാത്തയാണത് ഹാത്തയല്ല
എന്നതും അറിയാലോ. നറബലറബത് ജലസ ജലസത് ഇങ്ങനെയാണല്ലോ. ഏതായാലും മാളിയെ മുതക്കറായ ഫീലിനെ മോന്നസാക്കുന്നത് നമ്മൾ ഒരു പാട്ടിലൂടെ പഠിക്കുമ്പോ, ഇനി മുളാരിയായ ഫീലിന് ഒരു ദുഃഖം വേണ്ട, അതും എങ്ങനെയാണ് ഒരു മുതക്കറായ മുളാരിയായ ഫീൽ മോന്നസാക്കുക എന്നുകൂടി നമുക്കൊന്ന് പാട്ട് പാടി പഠിക്കാം. ഓക്കെ. മുളാരി എന്നാൽ ഭാവി കാലം വർത്തമാനമല്ലോ. മുളാരി എന്നാൽ ഭാവി കാലത്തെയും വർത്തമാന കാലത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. എന്താണ് വരി? മുളാരി എന്നാൽ ഭാവി കാലം വർത്തമാനമല്ലോ. യജിലിസുവായലരിബു എന്നിങ്ങനെയാണല്ലോ. മുളാരിയായ ഫീലിന്റെ ഉദാഹരണം യജിലിസു എല്ലരിബു എന്നൊക്കെയാണ്. മുളാരി എന്നാൽ ഭാവി കാലം വർത്തമാനമല്ലോ. യജിലിസുവായലരിബു എന്നിങ്ങനെയാണല്ലോ. ഇനി അടുത്ത് മോഅന്നസാക്കണമല്ലോ. ഇതിപ്പോ മുതക്കറിന്റെ കാര്യം പറഞ്ഞു, ഇനി മോഅന്നസാക്കണം. മുഅന്നസിൽ ആയാറി താവേരുന്നല്ലോ. ജിലിസു ഇപ്പോൾ മുഅന്നസല്ലോ. തജ്ലിസു ഇപ്പോൾ മുഅന്നസായ ഫീലായി. എന്താ ചെയ്തത്? മുഅന്നസ് മുദക്കറായ മുളാരിയായ ഫീലിന്റെ യാഇനെ മാറ്റി താവ് വെച്ചുകൊടുത്തു. ഓക്കെ. അപ്പൊ മുളാരിയായ ഫീലിന്റെ മുദക്കറും മുഅന്നസുമായ രൂപവും നമുക്ക് പാട്ടിലൂടെ പഠിച്ചു. ഇഷ്ടമല്ലോ? നിങ്ങൾ ഈ പാട്ട് ആവർത്തിച്ച് ചൊല്ലി ഈ വ്യാകരണ ഭാഗം കൃത്യമായി പഠിക്കണം. ഓക്കെ, നമ്മുടെ ഈ പ്രവർത്തനത്തിലേക്ക് വരൂ. അതോ ഇൻതിബാഹക്കും ഇലല്ല അൻഷിത നോക്കും വന്നു. നേരത്തെ ഫസ്റ്റിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അപ്പൊ ഫാത്തിമ ആകുമ്പോ. അപ്പൊ നമ്മൾ പഠിച്ചതാണല്ലോ പാട്ടിലൂടെ. എന്താണ് വരിക? സുരിഹ ജാസിർ എന്നോടത്ത് ഫാത്തിമയാകുമ്പോ സുരിഹത്. സുരിഹ എന്നുള്ളത് ഫീലു മുദക്കർ. സുരിഹത് മുഅന്നസാക്കുമ്പോ അറ്റമിൽ ഒരു താ ചേർക്കും, ഓർമ്മയില്ലേ? അപ്പൊ സുരിഹത് എന്നായി. ഇനി അടുത്തത് വനസഹഹു അത്തബീബ്. നസഹഹു ഹു എന്നുള്ളത് മുദക്കറിനുള്ള മീറാണ്. അത് മുഅന്നസാക്കുമ്പോ ഫാത്തിമയാകുമ്പോ വനസഹഹ അത്തബീബ്. വനസഹഹ. അടുത്തത് കാന ജാസിർ ജാലിസൻ. ഫാത്തിമയാകുമ്പോ കാനത് താവിച്ചേർത്തി. കാനത് ഫാത്തിമ ജാലിസത്തൻ. മുഅന്നസാകുമ്പോ ജാലിസൻ എന്നുള്ളത് ജാലിസത്തൻ എന്നാണ്. സുമ ബിജാനിബി ഉമ്മിഹി. ബിജാനിബി ഉമ്മിഹി അത് ഫാത്തിമയായപ്പോ ബിജാനിബി ഉമ്മിഹ അവളുടെ ഉമ്മ. വഹുവ യുഷാഹിദു തിൽഫാസ്. വഹുവ യുഷാഹിദു തിൽഫാസ് ഹുവ മുദക്കറായപ്പോ യുഷാഹിദു. നോക്ക് ഫാത്തിമയാകുമ്പോ ഹിയ തുഷാഹിദു തിൽഫാസ്. ഹിയ മുഅന്നസ്. തുഷാഹിദു മുഅന്നസ് ആക്കുമ്പോ മുളാരിയിൽ നമ്മൾ പറഞ്ഞല്ലോ മുഅന്നസിൽ ആയാ മാറി താവേരുമല്ലോ. ഹുവ യുഷാഹിദു. യുഷാഹിദുന്റെ യാ മാറിയിട്ട് ഹിയ തുഷാഹിദു താവ് കൊടുത്തു മുഅന്നസാക്കി. സുമ അടുത്തത് ഫൽതഫത ഇലൈഹ ജാസിർ. എന്നുള്ളതിന്റെ കൂടെ ഒരു സാക്കിനായ താവി ചേർന്നിട്ട് ഫാത്തിമ ഇലൈഹ ഉമ്മയിലേക്ക് ഫാത്തിമ തിരിഞ്ഞു നോക്കി. അപ്പൊ ഫാത്തിമ ആയപ്പോ ഇൽതഫത്ത്. ജാസിർ ആയപ്പോ ഇൽതഫത്ത. മഫ്ഹൂം. അടുത്തത് വഖാല. ജാസിർ ആയപ്പോ വഖാല. ഫാത്തിമ ആയപ്പോ ഖാലത്. എന്താണ് ഫാത്തിമ ആയപ്പോ വേണ്ടേ? ഖാലത്. ജാസിറിനോട് ഉമ്മ പറയാണ്. എന്നാൽ ഫാത്തിമയോട് ഉമ്മ എങ്ങനെ പറയാ? ലക്കദ് ബി അനാ ലൈഖദയാ ഹബീബതി. ഹബീബി എന്നുള്ളത് ഹബീബത്തി എന്നാണ്. ഫിലഹീർ ഫിഅലൻ അന്ത ജൗഹറതി എന്നായിരുന്നു ജാസിറിനോട്. എന്നാൽ ഫാത്തിമയോടായപ്പോ ഫിഅലൻ അന്തി ജൗഹറതി എന്നായി. അന്ത അന്തി. ഓക്കെ, പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ പ്രത്യേകിച്ച് ആവശ്യമായ ഒരു കാര്യമാണ് മുദക്കറും മുഅന്നസുമായ ഫീൽ ഉപയോഗിക്കുന്നത്, അതിന്റെ രൂപം മനസ്സിലാക്കൽ.
ഓക്കെ, ഈ ഫീലും ആളെ മുതക്കറുമോ അന്നസും ഒരു മറ്റൊരു രീതിയിലും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ശ്രദ്ധിക്കണേ, നോക്കൂ മന്ദൂർ, ഇത് ജാസിറാണ് അല്ലെ, മുതക്കറാണല്ലോ അല്ലെ, ജാസിർ മുതക്കറാണ്, ഇത് ഫാത്തിമയാണ്, ഫാത്തിമ അന്നസാണ്. ഓക്കെ, ഇനി രണ്ട് ഭാഗത്തും ശ്രദ്ധിക്കണേ. ഓക്കെ മന്ദൂർ, ജലസ ജാസിറാകുമ്പോ എങ്ങനെ പറയാം? ജലസ ജലസത്, നസ്വറ നസ്വറ നസ്വറത്, കത്തബ എഴുതി അല്ലേ, കത്തബ ജാസിറാകുമ്പോ കത്തബ എന്നല്ലേ പറയാ, അതെ കത്തബ. ഫാത്തിമയാകുമ്പോഴോ കത്തബത്, ലറബ ലറബത്, ജാ ജാഅത്, അക്കല അക്കലത്, ശരിബ ശരിബത്. അയ്യോ ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് പറഞ്ഞതൊക്കെ മുദക്കറായ ഫീലുകള്, ഈ ഭാഗത്ത് പറഞ്ഞതൊക്കെ മുഅന്നസായ ഫീലുകള്. അപ്പോൾ മുദക്കറും മുഅന്നസും ഇപ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രവർത്തനം നൽകാൻ പോവുകയാണ്. ഈ പ്രവർത്തനം പുതിയൊരു പ്രവർത്തനമല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കൂ, ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രവർത്തനത്തിന്റെ തൊട്ട് താഴെ ഒരു പ്രവർത്തനമുണ്ട്. ഈ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ ഞാനൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ما هذا يا جحا؟ هذا سينبهنا صباحا بدلا من الديك الذي لم يأتي معنا من زماننا. ماذا؟ هذا ديك؟ لقد تغير شكل الديوك كثيرا، وهل يأكل الحبوب هو الآخر يا جحا؟ لا يأكلها أبدا، إنه لا يأكل ولا يشرب. المسكين قد يموت من الجوع. إنه لا يأكل، هذا يعمل بالبطانية. هيا بنا لننام، فلدينا عمل كثير غدا. معك حق، تصبح على خير يا جحا، وتصبح على خير يا كتكوت. ما اسم الشخصية من الفيديو؟ ഈ വീഡിയോയിലെ കഥാപാത്രം ഏതാ? അയ്യോ എല്ലാവർക്കും അറിയാം, ആരാണ്? ജുഹ അല്ലേ. മൻ ജുഹ, ആരാണ് ജുഹ എന്നുള്ളത്? ജുഹ എന്നുള്ളത് ഏറ്റവും പ്രശസ്തമായ ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് നൽകിയ പേരാണ് ജുഹ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണെന്ന് അറിയോ? നാസർ അൽദിൻ ജുഹ. ഒരു തമാശക്കാരനായ വ്യക്തിത്വമായാണ് ആളുകളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിൽ ജുഹ ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിനായ ആളുകൾ അദ്ദേഹത്തിന്റെ രസകരമായ കഥകളും വാർത്തകളും കേട്ട് ഒരുപാട് ആനന്ദിച്ചിട്ടുണ്ട്, ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടത് ജുഹയുടെ? യെസ് ഒന്നൂർ, ഇതാണ് നമ്മൾ അടുത്ത പ്രവർത്തനം ചെയ്യാനുള്ളത്. അടുത്ത പ്രവർത്തനത്തിൽ വരുന്ന കഥാപാത്രം ജുഹയാണ്. ജുഹ എന്ന പ്രശസ്തമായ കഥാപാത്രത്തിന്റെ പേരിന് പകരം നാം ഹിബ എന്ന ഒരു പെൺകുട്ടിയുടെ പേര് വെച്ചുകൊണ്ട് മാറ്റി എഴുതലാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനം. ജുഹയുടെ കഥ എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയൊരു കഥ ഓർമ്മ വരുന്നു കേട്ടോ കുട്ടികളെ, ശ്രദ്ധിക്കണേ. ഒരിക്കൽ ജുഹയുടെ ഒരു മോതിരം നഷ്ടപ്പെട്ടു. എവിടെയാ നഷ്ടപ്പെട്ടെന്ന് അറിയോ? വീടിന്റെ ഉൾഭാഗത്താണ് നഷ്ടപ്പെട്ടത്. ജുഹ എന്താണ് ചെയ്യുന്നത്? ജുഹ വീടിന്റെ പുറത്ത് വന്നിട്ട് വീടിന്റെ മുൻഭാഗത്തുള്ള വാതിലിന്റെ ഭാഗത്ത് തിരയുകയാണ്. അപ്പോൾ അയൽവാസി ഇത് കണ്ടപ്പോ ചോദിച്ചു, ഈ നേരം ഇരുട്ടിയ സമയത്ത് വീടിന്റെ മുൻഭാഗം എന്താണ് നിങ്ങൾ തിരയുന്നത് എന്ന് ചോദിച്ചപ്പോ ജുഹ അയൽവാസിയോട് പറഞ്ഞ രസകരമായ ഒരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? എന്റെ വീടിന്റെ ഉൾവശത്ത് എന്റെ മോതിരം നഷ്ടപ്പെട്ടു, പക്ഷെ വീടിന്റെ ഉൾഭാഗത്ത് മുഴുവനും ഇരുട്ടാണ്. അതുകൊണ്ട് ഞാൻ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് വീടിന്റെ പുറത്ത് വന്നിട്ട് ഞാൻ മോതിരം തിരയുകയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? ഇതാണ് ജുഹയുടെ തമാശ. നമുക്ക് വന്നോ, ഈ ഗണികയാണ് നിങ്ങൾ മാറ്റേണ്ടത്. എന്താണ് ചോദ്യം നോക്കൂ. ജുഹയുടെ സ്ഥാനത്ത് ഹിബ എന്നുള്ള പേര് കൊടുക്കുക, സുമനക്തോ പിന്നെ എഴുതുക. നോക്കൂ, ഈ പാരഗ്രാഫാണ് എഴുതേണ്ടത്. ഈ ഭാഗത്തിന്റെ ആശയം നിങ്ങൾക്കറിയോ? ഞാൻ നേരത്തെ ഒരു മലയാളത്തില് ഒരു കഥ സൂചിപ്പിച്ചല്ലോ, ആ കഥയാണ് ഈ പാഠഭാഗത്തിന്റെ ആശയം. അപ്പൊ ഇനി കൂടുതൽ നിങ്ങൾക്ക് സ്വന്തം ഈ കഥയുടെ ആശയം വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ഡിക്ഷണറി ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകും. അതിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ സ്വയം ഈ ഭാഗം ആശയം മനസ്സിലാക്കി നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യണം. അയ്യോഹത്തുല്ല, പ്രിയപ്പെട്ട കുട്ടികളെ, നഹ്നു നഹ്തതിമ അദർസ് അല്ലയോ. ഇന്ന് നമുക്ക് നമ്മുടെ പാഠഭാഗം അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മഅ സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.